ഹായ് ഫ്രണ്ട്സ്, വിനീഷാണ് പേസ ടി വി എന്നാണ്. എനിവേ, ഇന്നത്തെ ഒരു ലൈവ് ഇൻട്രക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി ഞാൻ ഫേസ്ബുക്കിലെ ലൈവായിട്ട് വരാത്തത്. അപ്പോൾ ഇനിവേ ഇന്നൊരു ലൈവായിട്ട് വന്നിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാം എന്നൊരു ധാരണയിലാണ് വന്നത്. ഓക്കെ, അപ്പം ഒരുപാട് പേസ ടി വിയുടെ എല്ലാ ലോകത്തിലെ എല്ലാ കോണിൽ നിന്നും എൻ്റെ ഈ വീഡിയോ കാണുന്ന എന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മലയാളികൾക്കും എല്ലാ മറ്റ് ഇംഗ്ലീഷുകാരും ഹിന്ദിക്കാരും ഒരുപാട് ആൾക്കാർ കണ്ട് നേപ്പാളിൽ നിന്ന് ഒരു ആൾക്കാർ കണ്ടിട്ട് വിളിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ ആൾക്കാർക്കും എൻ്റെ ഒരു ബിഗ് ഹായ്. ഇതിൽ ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് നിർത്തുകയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എൻ്റെ പേസ ടി വി കണ്ടിട്ട് പല ടൈപ്പ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ബിറ്റ് കോയിൻ കണ്ടിട്ടുണ്ടാവും, അതിന് താഴെ മറ്റ് ആഡ്സൻസ്, അതുപോലെ തന്നെ ആഡ് വേർഡ്സ്, അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ആഡ് നൗ, പിന്നെ അതുപോലെ തന്നെ ആഡ് ലിങ്ക്, എനിവേ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. അതുപോലെ തന്നെ പേസയുടെ വേറെ പ്ലാൻ, പിന്നെ വെബ്സൈറ്റ്, ക്ലാസിഫൈഡ് സൈറ്റ്, ഇ കോമേഴ്സ്, ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. എനിവേ അതൊക്കെ പോട്ടെ, ഞാനിവിടെ ക്ലിയർ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ സിമ്പിൾ കാര്യം പറയണം. നിങ്ങൾ ആരുമായിക്കോട്ടെ, എത്ര വയസ്സുള്ളവരായിക്കോട്ടെ, വളരെയധികം നോളജ് കുറഞ്ഞവരായിക്കോട്ടെ, കൂടിയവരായിക്കോട്ടെ, നിങ്ങൾക്ക് ഒരാറുമാസം ഇന്ത്യക്കാർക്കാണെങ്കിൽ ഒരാറുമാസം ട്രൈ ചെയ്തുകൂടെ ഫോർ ആഡ്സൻസ്. എല്ലാവർക്കും ബിഗ്ഗസ്റ്റ് ആയിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാർഗമാണ് ആഡ്സൻസ് എന്നൊരു സംവിധാനം. അതുകൊണ്ട് തന്നെ ടോപ്പിക്കാണ് എല്ലാവരും കുഴക്കിയിട്ടുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഫോൺ വിളിക്കുമ്പോൾ എന്നോട് പറയാറുണ്ട്, പിന്നെ സാറേ പിന്നെ ഈ ജോബ് സൈറ്റ് അല്ലേ സാർ നല്ലത്? എല്ലായിടത്തും ജോബാണ്, ഓൺലൈനിൽ അടിച്ചു കഴിഞ്ഞാൽ മൊത്തം കാണാനുണ്ടാണ് ജോബാണ്. അതിനപ്പുറത്ത് വേറെ എന്താണ്, റെസിപ്പി സൈറ്റുകൾ, അതിൽ മൂവി സൈറ്റുകൾ, ഇതൊക്കെയാണ് എല്ലാവരുടെ അടുത്തുള്ളത്. എന്തുകൊണ്ട് ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യം ചെയ്തുകൂടാ? എന്തുകൊണ്ട് ചെയ്തുകൂടാ? സിമ്പിളാണ്, സിമ്പിളാണ്. ഇന്നോവേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സിമ്പിൾ, വീട്ടിൽ കിടക്കാണ് ഒരുപാട് കാര്യങ്ങൾ, വീട്ടിലുള്ള ഒരുപാട് ഐറ്റംസ്, അല്ലെങ്കിൽ വീട്ടിലുള്ള നമ്മുടെ വീട്ടുകാർ അവരെയൊക്കെ കുറിച്ചുള്ള, ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞ് കളിക്കുന്നതൊക്കെ ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ എത്ര ആൾക്കാർ കാണും, അത് ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്ത് എത്ര ആൾക്കാർ കാണും, എത്ര റീച്ച് കിട്ടും, എത്ര പൈസ കിട്ടും. ഇതൊക്കെ സിമ്പിളാണ്. നമ്മുടെ മക്കളെ, നമ്മൾ ഈ ഭൂമിയിൽ നമ്മളൊക്കെ മരിക്കുന്ന ആൾക്കാർ, മരിക്കേണ്ട ആൾക്കാരാണ്. നമ്മൾ ഇന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ എൻജോയ് ചെയ്തിട്ട് നമ്മൾ നാളെ മരിക്കേണ്ട ആൾക്കാരാണ്. ഓക്കെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നതിനൊരു തെളിവാണ് നമ്മളുണ്ടാക്കുന്ന ഈ വ്ലോഗുകളും നമ്മളുണ്ടാക്കുന്ന ഈ യൂട്യൂബ് ചാനലും ഇതിലിടുന്ന നമ്മുടെ വീഡിയോസും. ഓക്കെ, ഞാനൊരു 10 കൊല്ലം കഴിഞ്ഞ്, 10 or 20 കൊല്ലം കഴിഞ്ഞ് ഞാൻ തട്ടിപ്പോയെന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നാളെയോ മറ്റന്നാളോ എന്തെങ്കിലും എനിക്ക് സംഭവിച്ചു നിൽക്കട്ടെ, എൻ്റെ ഭാവിയിലെ എൻ്റെ ബന്ധുക്കാർ, എൻ്റെ ഫാമിലി റിലേറ്റീവ്സ്, എല്ലാ ആൾക്കാരും എൻ്റെ വീഡിയോ യൂട്യൂബിൽ കാണില്ലേ? എന്തിനധികം നിങ്ങളടക്കം കാണില്ലേ? അന്ന് നിങ്ങൾ പറയില്ലേ ഇന്നൊരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു മുമ്പ്, മൂപ്പര് ഓൺലൈനെ കുറിച്ച് കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു എന്നൊക്കെ. വലിയൊരു നോളജ് ഇല്ലെങ്കിൽ അത്യാവശ്യമുള്ള നോളജ് വെച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവില്ലേ? അപ്പം നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരുന്നതിന് ഏറ്റവും വലിയ പ്രതീകമായിട്ടാണ് ഈ സംഭവങ്ങളുള്ളത്. നമ്മൾ ഓരോരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ഓർക്കാറില്ല. ഓക്കെ, അതൊരു വേ. നമ്മൾ ആ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളിടുന്ന വീഡിയോക്ക് നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ബെനഫിറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മൾ ഒരു 3 കൊല്ലം പ്ലസ് ടു വിദ്യാഭ്യാസത്തിന് ശേഷം 3 or 4 കൊല്ലം കോളേജിനകത്ത് പോയിട്ട് എൻജിനീയറിംഗ് പഠിപ്പിച്ച് പിള്ളേരെ 10 or 15 lakh rupees മുടക്കിയിട്ടാണ് ഡോക്ടറും എൻജിനീയറും ആക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാലോ 15 lakh മിനിമം, 10 lakh മിനിമം കൊടുത്തിട്ടായിരിക്കും ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എൻജിനീയർ ആകാൻ വേണ്ടി ബുദ്ധിമുട്ടി ഒരാൾ പഠിപ്പിക്കുന്നത്. ഇനി അത്രയും പൈസ, സ്ഥലമൊക്കെ പണയം വെച്ചും സ്വർണങ്ങളൊക്കെ പണയം വെച്ചും നമ്മൾ അവരെ പഠിപ്പിച്ച് എൻജിനീയറൊക്കെ കഴിഞ്ഞ് പിള്ളേരെന്ത് ചെയ്യും? പിള്ളേരുടായ രീതിയിൽ പിള്ളേർ പോകും. ചിലപ്പോൾ അവർക്ക് പഠിക്കാനുള്ള നല്ല മെൻറ്റാലിറ്റി ഉണ്ടാവില്ല, ചിലപ്പോൾ അവർ പഠിച്ച് നല്ല സെറ്റപ്പായിട്ടുണ്ടാവും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ക്വാളിറ്റി കൊണ്ട് ജോലി കിട്ടാതെ പോകും പലർക്കും. പഠിച്ചിട്ട് വന്നവർക്ക് പലർക്കും ജോലി കിട്ടാതെ പോകും. ഹായ് ഫ്രണ്ട്സ്, ഇതിനിടയ്ക്ക് ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം തന്നെ ഇപ്പം ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്ത് നന്നായി പഠിച്ച് സയൻസൊക്കെ പഠിച്ച് നല്ല സെറ്റപ്പിൽ പഠിച്ച് പിന്നെ പുള്ളി എൻജിനീയറിങ്ങൊക്കെ പാസ്സായി, എംടെക്കൊക്കെ പാസ്സായി. പുള്ളി ഞാനിവിടെ ടൗണിൽ പോയപ്പോൾ ടൗണിൽ നിൽക്കുകയാണ്. എന്നിട്ടാണ് ഞാൻ ചോദിച്ചു എന്താണ് പണിയെന്ന് ചോദിച്ചു. പറഞ്ഞു കുറച്ച് നാളെ എൻജിനീയറൊക്കെ ആയിട്ട് അവിടെ കമ്പനി ഉണ്ട്, ഭയങ്കര ടെൻഷനാടാ, നടക്കില്ല പ്രോഗ്രാമൊന്നും നടക്കില്ല, അത് ഭയങ്കര ടെൻഷനായിട്ടുള്ള ജോലിയാണ്. ഞാനിങ്ങ് പോകുന്നു കമ്പനിയൊക്കെ ആയിട്ട്, എനിക്ക് ആകെ മടുത്ത്, ജീവിതം മടുത്തരാ. ഞാനിവിടെ വന്നു, ഇപ്പം എന്താ പരിപാടി? പെയിൻറ്റിങ് ഫ്രണ്ട്സ്, അവൻ്റെ പണി പെയിൻറ്റിങ്. എംടെക്കാണ് എംടെക്ക്. ഞാൻ അവനോട് പറഞ്ഞിരുന്നു പണ്ട്, എടാ
നീ പഠിക്കാൻ പോകുന്നത് നല്ല കാര്യമാണ്. നിനക്ക് ഈ ട്രെൻഡ് ഉണ്ടെങ്കിൽ നീ പഠിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. അവനാണെങ്കിൽ ഇതിന് താല്പര്യമില്ല. വീട്ടിൽ കുറച്ച് കാശുണ്ടായിരുന്നു, വീട്ടിൽ കുറച്ച് കാശുണ്ടായതുകൊണ്ടാണ് ഇവൻ പോയത്. പക്ഷേ അന്ന് ഇവനെ സപ്പോർട്ട് ചെയ്ത് ഇവന് വേണ്ടി ലോണും കാര്യങ്ങളും സ്ഥലങ്ങളൊക്കെ പണയം വെച്ച് ലോൺ എടുത്തു കൊടുത്ത ഇവൻ്റെ അച്ഛൻ ഇന്നവന് പറയാണ്, ഇന്നവനോട് പറയാണ് നിന്നെ കൊണ്ട് എന്താ ഉണ്ടാക്കിയത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് അവസ്ഥ. അതുകൊണ്ട് എല്ലാവരും ബ്ലോഗിങ് ക്ലിയർ ആയിട്ട് ചെയ്യുക, നല്ല ഏർണിങ്സ് ഉണ്ടാക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നന്നായിട്ട് ബ്ലോഗ് ചെയ്യുക, 6 മാസം നിങ്ങൾ ട്രൈ ചെയ്യുക. ഗൂഗിള് പറയുകയാണ് 6 ഇന്ത്യ & ചൈന 6 മന്ത് കഴിയാതെ ആഡ്സൻസ് തരില്ല. കണ്ണൂരിലുള്ള നമ്മുടെ ധന്യ ജോർജ് 6 മാസം വർക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഓക്കെ, 6 മാസം തയ്യാറായിട്ട് ഡെയിലി ഓരോ അപ്ഡേഷൻസ്, വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അപ്ഡേഷൻസാണ് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ധന്യ ജോർജിന് 6 മാസം കാത്തിരിക്കാൻ റെഡിയാണ്, നിങ്ങളും റെഡിയാണ്, നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾ നിങ്ങളുടെ സമയത്തിൽ ഒരു 10 മിനിറ്റ് അങ്ങ് മാറ്റി വെച്ചേക്ക്, ഒരു ദിവസം ഒരുപാട് സമയം വെറുതെ കളയുന്നു, ഒരു 10 മിനിറ്റ് ബ്ലോഗിങ്ങിനായിട്ട് മാറ്റി വെച്ചേക്ക്. എന്നിട്ട് നാട്ടിലുള്ള എന്തെങ്കിലും ഒരു വിഷയം, നിങ്ങളൊരു രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന, നിങ്ങൾ വലിയ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കണം, നിങ്ങളുടെ നാട്ടിൽ ആ രാഷ്ട്രീയക്കാർ നിങ്ങളെല്ലാവരും കൂടിയിട്ട് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് ബ്ലോഗ് ഉണ്ടാക്കിയിടുക. അല്ലെങ്കിൽ നിങ്ങളൊരു ക്ലബ്ബുള്ള അവിടെ നിങ്ങൾക്ക് ഒരു ക്ലബ്ബിലെ കൂട്ടുകാരൊക്കെ കളിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഇന്ന് ഞങ്ങൾ ഇന്ന പ്ലേ ആണ്, ഈ ക്രിക്കറ്റ് കളിച്ച് ഇന്ന് ക്രിക്കറ്റ് ഭയങ്കര ഇതാണ്, സെറ്റപ്പാണ്, ഇന്ന് ഇന്ന ടീമുകളൊക്കെ പങ്കെടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ റിവ്യൂ ഇടുക, നിങ്ങളുടെ നാട്ടിൽ തന്നെ പേജിലേക്ക് ഷെയർ ചെയ്യുക, എത്ര ലൈക്കുകൾ വരും. ഓക്കെ, ഇനി അതൊന്ന്. ഇനി നിങ്ങൾ കോളേജിൽ പഠിക്കുന്നത്, കോളേജിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തുകൂടെ. നിങ്ങൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ, നാടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൂടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സബ്ജക്റ്റുകൾ. സബ്ജക്റ്റ് എന്നത് അനിവാര്യം, ഒരുപാടാണ്, കടലാണ് സബ്ജക്റ്റ്. നമ്മൾ ഗൂഗിളിന് വേണ്ടത് അതാണ്. ഗൂഗിൾ ശരിക്കും നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ജെനുവിൻ ആയിട്ടുള്ള കണ്ടൻറ്റ്സ്, നിങ്ങൾക്ക് എന്ത് കഴിവുണ്ട് ആ കണ്ടൻറ്റാണ് ഗൂഗിളിന് വേണ്ടത്. ആ കഴിവ് ഗൂഗിളിന് തരുകയാണെങ്കിൽ ഗൂഗിൾ പറയണം നിങ്ങൾക്ക് ഞങ്ങൾ ആഡ്സൻസ് ഷെയറിങ് തരും, നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് കിട്ടുന്ന 60% ഇൻകം, ആഡ്സൻസ് ആഡ് സെർവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻകം നിങ്ങൾക്ക് ഞങ്ങൾ തരാൻ റെഡിയാണ്. ഗൂഗിൾ പറയണം, ദെൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റണില്ല? സിമ്പിളായിട്ട് ഏണിങ്സ് ചെയ്യാം ഫ്രണ്ട്സ്, സിമ്പിളായിട്ട് ഒരു ബ്ലോഗ് ഉണ്ടാക്കുക, ഒരു പ്രൊഫഷണൽ ബ്ലോഗ് ഉണ്ടാക്കുമ്പോൾ അതിന് നല്ല പ്രൊഫഷണലിസത്തോടു കൂടി ഉണ്ടാക്കുക. കോപ്പി ചെയ്തെടുത്തും ക്രാക്ക് ചെയ്തെടുത്തും അല്ലെങ്കിൽ വേറെന്തെങ്കിലും നമ്മളെ കൂട്ടായ്പൊക്കെ കാണിച്ച് ഉണ്ടാക്കുന്നതല്ല, പ്രൊഫഷണലായിട്ട് ചെയ്യുക. അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു. എന്നാലും ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാൻ ആ കാര്യം കൂടി പറയുകയാണ്. എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവൽ ഡൊമൈൻ വേണം. ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞാൽ .in ടോപ്പ് ലെവലല്ല, ശരിക്കുമായിട്ട് ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ അടിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും .com .net .biz തുടങ്ങിയ .info ഇങ്ങനെയുള്ള ഡൊമൈൻസ് ആണ് ടോപ്പ് ലെവലായിട്ടുള്ള ഇൻ്റർനാഷണൽ ഡൊമൈൻസ്. ഓക്കെ, അതുപോലെയുള്ള ഇൻ്റർനാഷണലായിട്ടുള്ള ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഡൊമൈൻസ്, പ്രത്യേകം പ്രത്യേകം കൺട്രീസിൻ്റെ അല്ല, എല്ലാ കൺട്രീസിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഡൊമൈൻ ആദ്യം പർച്ചേസ് ചെയ്യുക. ഡൊമൈന് വേണ്ടിയിട്ട് നല്ലൊരു ഡിസൈൻ കൂടി, ബ്ലോഗിന് വേണ്ട നല്ല പ്രൊഫഷണൽ ഡിസൈൻ, കണ്ട വെബ്സൈറ്റ് ആയിരിക്കണം. ഒരു ബ്ലോഗ് എന്ന് ഒരു കുഞ്ഞു വരെ പറയാത്ത രീതിയിൽ ഒരു പ്രൊഫഷണലായിട്ടുള്ള, മൊബൈലിൽ നല്ല സിമ്പിളായിട്ട് ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ ഡിസൈൻ. അതിനപ്പുറത്ത് വേണ്ടി നല്ല ഒരു 4-5 പേജ്, ഒരു 6 പേജെങ്കിലും, മിനിമം 6 മെനുസെങ്കിലും സെറ്റ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ സൈഡിൽ ഒരു ഫേസ്ബുക്കിൻ്റെ ഒരു ലൈക്ക് ബോക്സ്, അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ഇമെയിൽ സബ്സ്ക്രിപ്ഷൻ, അതിന് കുറച്ച് താഴെയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലൈവ് ആൾക്കാരുടെ എണ്ണം അറിയുന്ന ആ സ്റ്റാറ്റസ് ബാർ, പിന്നെ അതിന് താഴെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫീച്ചേർഡ് ആയിട്ടുള്ള കുറേ നിങ്ങൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പോപ്പുലർ പോസ്റ്റുകൾ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. താഴെ ഫൂട്ടറിൽ നിങ്ങളുടെ എബോഡ്രസ്, പ്രൈവസി പോളിസി, കോൺടാക്ടേഴ്സ്, ഡിസ്ക്ലൈമർ, ഇങ്ങനെ ഇത്ര പേജുകൾ, 4 പേജ് വേറെ. എന്നിട്ട് നല്ല മൊബൈലൊക്കെ നല്ല പ്ലേ ആവുന്ന സെറ്റപ്പിൽ ചെയ്യുക. ഓരോ ഇമേജ് ഇടുമ്പോൾ ജെനുവിനായിട്ട് ഇമേജ് ഇടുക. ജെനുവിനായിട്ട് ഇമേജ് ഇല്ലേ, ഒരു പേപ്പർ എടുക്കുക ഫ്രണ്ട്സ്, വീട്ടിലൊരു 100 രൂപയുടെ നോട്ട്, 10 രൂപയുടെ നോട്ട്ബുക്ക് മേടിച്ച് 100 പേജ്, അതിനകത്തൊരു ചിത്രം വരയ്ക്കുക. നിങ്ങൾ നോർമൽ എന്തെങ്കിലും ഒരു ഇതിനെക്കുറിച്ചൊരു ചിത്രം വരച്ച് അതിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യും. ജെനുവിനായിട്ടുള്ള ഫോട്ടോ അല്ലേ? ദെൻ വീഡിയോ, വീഡിയോ ഒറിജിനലായിട്ട് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യൂ. ഞാൻ ഇടുന്നില്ല ഇതുപോലെ, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്, നമ്മൾ എന്തിനാണ് മടിക്കുന്നത്? എനിവേ, 6 മാസത്തെ നിങ്ങളുടെ ബ്ലോഗിങ് ചെയ്താൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആഡ്സൻസ് കിട്ടും. പുറത്തുള്ള രാജ്യക്കാരാണെങ്കിൽ 1 മാസം കൊണ്ട് ആഡ്സൻസ് കിട്ടും. ആഡ്സൻസ് കിട്ടിക്കഴിഞ്ഞാൽ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഏണിങ്സ് ഉണ്ടാക്കാം. മിനിമം 10,000 ഈസി ആയിട്ട് 1 മാസം ഏൺ ചെയ്യാം. 10,000 മുകളിൽ ലക്ഷങ്ങൾ ഏൺ ചെയ്യുന്ന ആൾക്കാർ, 9 ലക്ഷം വരെ ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട് മന്ത്ലി. ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എനിവേ, ബൈ ബൈ, സി യു, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് പേസ ടി വി. ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.